ക്രിക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രണ്ടാം ഇന്നിംഗ്സ് ആദ്യ പന്തിൽ റോറി ബെയ്ൻസ് ഔട്ട്. ഇന്ത്യക്കെതിരെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് നഷ്ടമായി. ഓപ്പണർ റോറി ബെയ്ൻസിനെ അശ്വിൻ രഹാനെയുടെ കൈകളിലെത്തിക്കുകയായിരുന്നു. കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രധാനമന്ത്രി. കർഷകർ സമരം അവസാനിപ്പിക്കണമെന്നും നിയമത്തിലെ കുറവുകൾ പരിഹരിക്കാമെന്നും മോദി അറിയിച്ചു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൻ രാജ്യസഭയിൽ മറുപടി പറയുകയായിരുന്നു മോദി. വി കെ ശശികല തമിഴ്നാട്ടിലെത്തി. AIADMK കൊടിവച്ച കാറിൽ കർണാടക അതിർത്തി മുതൽ 6 ജില്ലകളിൽ ഒരുക്കിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ശശികല തമിഴ്നാട്ടിലെത്തിയത്. പാർട്ടി കൊടിവാഹനത്തിൽ ഉപയോഗിക്കരുതെന്നും 5 കൂടുതൽ വാഹനങ്ങൾ അനുഗമിക്കരുതെന്നുമുള്ള പോലീസിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചായിരുന്നു യാത്ര. ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മഞ്ഞുമലയിടിഞ്ഞുണ്ടായ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട 125 പേരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ഉത്തരാഖണ്ഡ് സർക്കാർ 4 ലക്ഷവും കേന്ദ്ര സർക്കാർ 2 ലക്ഷവും പ്രഖ്യാപിച്ചു. 1178 അക്കൌണ്ടുകൾ കൂടി പൂട്ടണമെന്ന് ട്വിറ്ററിനോട് കേന്ദ്ര സർക്കാർ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ട്വിറ്ററിന് കേന്ദ്രം കത്ത് നൽകി. ഖാലിസ്ഥാൻ അനുകൂല നിലപാടുകൾ പ്രചരിപ്പിച്ച അക്കൌണ്ടുകൾ പൂട്ടണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. IT Act 69 വകുപ്പ് അനുസരിച്ച് നടപടിക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് 257 അക്കൌണ്ടുകൾക്കെതിരെ നേരത്തെ ട്വിറ്റർ നടപടിയെടുത്തിരുന്നു. പ്രളയഫണ്ട് തട്ടിപ്പ് കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. 7 പ്രതികളുള്ള കേസിൽ 1260 പേജുകളിലായാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. എറണാകുളം കലക്ടറേറ്റ് ജീവനക്കാരനായിരുന്ന വിഷ്ണുപ്രസാദാണ് കേസിലെ ഒന്നാം പ്രതി. CPM നേതാക്കളായ മഹേഷ്, അൻവർ, ദൌലത്ത് എന്നിവരും കേസിലെ പ്രതികളാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് CPM യോഗം ചേർന്നു. ജില്ലയിലെ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വിലയിരുത്തി. ജോസ് കെ മാണിയുടെ വരവിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് മധ്യകേരളത്തിൽ ഇടതുമുന്നണിയുടെ പ്രവർത്തനം. സഹസംവിധായകൻ R. രാഹുൽ മരിച്ച നിലയിൽ. കൊച്ചി മരടിലെ ഹോട്ടൽ മുറിയിലാണ് രാവിലെ മരിച്ച നിലയിൽ രാഹുലിനെ കണ്ടെത്തിയത്. ഭ്രമം എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് കൊച്ചിയിലെത്തിയതായിരുന്നു രാഹുൽ. പരിസ്ഥിതി ദുർബല മേഖല നിർദ്ദേശിക്കുന്നത് സംസ്ഥാനമാണെന്ന് പരിസ്ഥിതി മന്ത്രി. വയനാട് വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള സ്ഥലം പരിസ്ഥിതി ദുർബല മേഖലയാക്കാനുള്ള കരട് വിജ്ഞാപനമിറക്കിയ വിഷയം KC വേണുഗോപാൽ സഭയിൽ ഉന്നയിച്ചതിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാന സർക്കാർ സമർപ്പിക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ് കരട് വിജ്ഞാപനമിറക്കുന്നതെന്നും മന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. കൂടത്തായ് കൊലപാതക കേസിലെ പ്രതി ജോളിയുടെ ജാമ്യം സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. ജോളിയെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ കസ്റ്റഡിയിലെടുക്കാനും നിർദ്ദേശം നൽകി.